ഇനി ഈ പാർട്ടിസിപ്പൻസ് കാർഡിലേക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകണം. ഇതിന് വേണ്ട വിവരങ്ങൾ നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10 എന്ന ഫോൾഡറിൽ participants.ods എന്ന സ്പ്രെഡ്ഷീറ്റിൻ്റെ ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇവിടെ കുട്ടികളുടെ രജിസ്റ്റർ നമ്പറുണ്ട്, പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പേര്, അവരുടെ ക്ലാസ്, item 1, item 2, item 3 എങ്ങനെ കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ ഐറ്റങ്ങളുടെ പേരുമുണ്ട്. ഈ വിവരങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഈ പാർട്ടിസിപ്പൻസ് കാർഡിലേക്ക് വരുത്തുകയാണ് വേണ്ടത്. നമ്മൾ മുമ്പ് ചെയ്ത പോലെ മെയിൽ മെർജ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പേജിൽ തന്നെ 4 കാർഡുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ് മെയിൽ മെർജ് ചെയ്യേണ്ടത്. മെയിൽ മെർജ് ചെയ്യുന്നതിന് വേണ്ടി ഇൻസേർട്ട് മെനുവിലെ ഫീൽഡ്സിൽ പോയതിനു ശേഷം മോർ ഫീൽഡ്സ് ക്ലിക്ക് ചെയ്താൽ ഡാറ്റാബേസ് എന്ന ടാഗിൽ നിന്നും മെയിൽ മെർജിൽ ബ്രൗസ് ചെയ്തെടുക്കണം. ഹോം ഫോൾഡറിലെ സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10 participants.ods എന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നു. participants.ods എന്ന ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഷീറ്റിലെ ഒന്നാമത്തെ പാർട്ടിസിപ്പൻസ് കാർഡിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ നമ്പർ എന്ന ഭാഗത്ത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്തോ നമുക്കിവിടേക്ക് ഈ ഫീൽഡിനെ കൊണ്ടുവരാം. നെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, നെയിമിനെ ഇൻസേർട്ട് ചെയ്യുന്നു, ക്ലാസ്സിൽ ക്ലാസ് ഇൻസേർട്ട് ചെയ്യുന്നു, ഐറ്റം 1, രണ്ടാമത്തെ ഭാഗത്തേക്ക് item 2, മൂന്നാമത്തെ ഭാഗത്തേക്ക് item 3 ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത കാർഡിൽ, തൊട്ടടുത്ത കാർഡിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് റെക്കോർഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റെക്കോർഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാർഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് മെയിൽ മെർജ് ഫീൽഡ്സ് സെലക്ട് ചെയ്ത് വീണ്ടും ഇത്തരത്തിൽ രജിസ്റ്റർ നമ്പർ, അതുപോലെ നെയിം സെലക്ട് ചെയ്ത് ബാക്ക് സ്പേസ് അടിക്കുകയാണെങ്കിൽ നമുക്കിതിവിടെ നിന്ന് ഒഴിവാക്കാം. രണ്ടാമത്തത് നെയിമാണ്, മൂന്നാമത്തത് ക്ലാസ്, 4 item 1, item 2, item 3. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്കിത് കൊണ്ടുവരാൻ കഴിയും. ഇനി ഇതേ പേജിൽ തന്നെയുള്ള മൂന്നാമത്തെ കാർഡിലേക്ക് നെക്സ്റ്റ് റെക്കോർഡ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് ക്ലിക്ക് ചെയ്യുക, ദെൻ മെയിൽ മെർജ് വിസാർഡ് എടുത്തതിന് ശേഷം ആദ്യത്തെ രജിസ്റ്റർ നമ്പർ, നെയിം, ക്ലാസ്, item 2, item 3. നെക്സ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്യുന്നു, നാലാമത്തെ പാർട്ടിസിപ്പൻസ് കാർഡിലേക്ക് മെയിൽ മെർജ് ഫീൽഡ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്ത പ്രവർത്തനം വീണ്ടും ആവർത്തിക്കുകയാണ്. രജിസ്റ്റർ നമ്പർ, നെയിം, ക്ലാസ്, item 1, item 2, item 3. ക്ലോസ് ചെയ്യാം. ഇപ്പോൾ 4 കാർഡിലും നമ്മൾ ഓരോ കാർഡിലും ആവശ്യമായ ഫീൽഡുകൾ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് റെക്കോർഡ് ക്ലിക്ക് ചെയ്ത് അടുത്ത പാർട്ടിസിപ്പൻസ് കാർഡിലും ഫീൽഡുകൾ ക്ലിക്ക് ചെയ്തു. നമുക്കിത് സേവ് ചെയ്യാം. ഇനി ഇവയുടെ കാർഡുകൾ പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുക. പ്രിൻ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യുവർ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡാറ്റാബേസ് ഫീൽഡ്സ്, ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം? യെസ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ഫീൽഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുകയല്ല, തൽക്കാലം ഇതൊന്ന് സേവ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി ഫയൽ, സേവ് ആസ് എ സിംഗിൾ ഡോക്യുമെൻറ്റ്, ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡേർഡ്സ് 10 വർക്കിൽ പാർട്ടിസിപ്പൻസ് കാർഡ് P-Card എന്ന പേരിൽ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പിലെ ഹോം ഫോൾഡറിൽ
സ്റ്റുഡൻസ് വർക്ക് എന്ന ഫോൾഡറിൽ നിന്നും പി കാർഡ് പാർട്ടിസൻസ് കാർഡ് എന്നുള്ള ഈ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ പേരിൽ വ്യത്യസ്തമായ പേരുകളിൽ ഇവ വന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. 102, 103, 104, 105, 106 ഈ രൂപത്തിൽ ഒരു പേജിൽ തന്നെ ഫയലിൽ പ്രിൻ്റ് പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിൽ ഇത് കാണുവാൻ കഴിയും. ഒരു പേജിൽ തന്നെ 4 വീതമൊക്കെ പ്രിൻ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു.